दे 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 ओम नमो वासुदेवाय ओम नमो वासुदेवाय ओम नमो भगवते वासुदेवाय ओं ज्ञानतिमीरा ज्ञाजनशलाखया चक्षुर मीलिद ये तस्म श्रीगुरव नम श्रीचैतन्यमोभीष स्थाद येन भूदले സ്വയം രൂപകഥാഹ്യം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകലം ശ്രീഗുരൂന് ശ്രീരൂപം സഗ്രജാതം സകഗണരകുനം തം സജീവം സുഹൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യം ശ്രീരാധാ കൃഷ്ണപാദാന് സഗകണലിളിതീവിഖാൻ ചേ കൃഷ്ണ കരുണാ സിന്ധു ദീനബിന്ദു ജഗത്പദേ ഗോപേശ ഗോപിഗ കാധാ കാ താഞ്ചന ഗൗരാധാവനേശ്വരീ വൃഷഭസുദേവി പ്രണമാമി ഹരി പ്രിയ पञ्चाकल्पतरूपभ्यच्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः श्रीकृष्णचैतन्या प्रभो नित्यानन्द श्री अद्वैतगधाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्णा कृष्णकृष्णा हरे 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 राम हरे राम 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 हरे हरे കരോതി വാചാലം വന്ദേ പരമാനന്ദ മാധവം നരം ചൈവ നരോത്തമം ദേവിം സരസ്വതിം വ്യാസം തദോ ഓം തത്സത് ഹരേ കൃഷ്ണ ഇന്നലെ നമ്മൾ മഹാപ്രഭുവിന്റെ ദിഗ്വിജയവുമായിട്ടുള്ള സംവാദവും ദിഗ്വിജയുടെ തോൽവിയുമൊക്കെ നമ്മൾ കണ്ടു അതിനെ തുടർന്ന് ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ആദിലീല ലീല ഇരുപത്തിനാലാമത്തെ ഭാഗം ദിഗ്വിജയുടെ വൈരാഗ്യമാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൽക്കണ്ടത്തിന്റെ മാധുര്യം അറിയാത്തവനാണ് മറ്റു നിസാര വസ്തുക്കളിൽ ഭ്രമിക്കുന്നത് അതുപോലെ വിരക്തിന് മാത്രമേ വാസ്തവമായ ആനന്ദം അനു ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ അതിന് ഭാഗ്യമില്ലാത്തവരാണ് ഭോഗങ്ങളുടെ പിന്നാലെ ഓടുന്നത് വൈരാഗ്യമാകട്ടെ പശ്ചാത്താപത്തിൽ നിന്നാണ് സിദ്ധിക്കുന്നത് മഹാപുരുഷന്മാരുടെ സംസർഗം വഴി തങ്ങളുടെ പൂർവ്വ കർമ്മങ്ങളിൽ പശ്ചാത്താപം ഉദിക്കുമ്പോൾ വൈരാഗ്യം സിദ്ധിക്കുന്നു വൈരാഗ്യമില്ലാതെ ശരിക്കുള്ള ത്യാഗം സാധ്യമല്ല ത്യാഗത്തിന്റെ സന്തതികളാണ് സുഖവും ശാന്തിയും വാസുദേവായ ത്മാന തന്നിഷ്ടപരാണന്തൂർ ആവൃത്തം ജ്ഞാനനിർഭൂതകൾമഷം ശ്രീമദ്ഭഗവത്ഗീത പറയുന്നു ത്യാഗാശാന്തിരനന്തരം യാഗം കൊണ്ട് മാത്രമേ ആനന്ദം അനുഭവിക്കുകയുള്ളൂ ദിഗ്വിജയുടെ ഏറ്റവും വലിയ ഇച്ഛ ലോകത്തിൽ തനിക്ക് അനുഭവമായ അനുഭവമായ കീർത്തി സംഭാ എന്നായിരുന്നു വേണ്ടിയാണ് ഈ ദിഗ്വിജയ യാത്രയെല്ലാം ചെയ്തത് ഇന്ന് ഒരു യുവാവ് തൻ്റെ പ്രതിഷ്ഠയെല്ലാം ക്ഷണനേരം കൊണ്ട് നിലം പതിപ്പിച്ചു തൻ്റെ പ്രസിദ്ധിയെല്ലാം ചാമ്പലായി ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഗംഗയിൽ നിന്നും മടങ്ങി സ്വസ്ഥാനത്ത് വന്ന് നിശബ്ദനായി കട്ടിലിൽ കിടന്നു ഒന്നിച്ചുള്ളവർ ഭക്ഷണം കഴിക്കുവാൻ വളരെ നിർബന്ധിച്ചു നോക്കി എന്നാൽ സുഖമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിച്ചു അദ്ദേഹം ഇപ്രകാരം ആത്മകഥം ചെയ്തു ഇന്ന് എനിക്ക് എന്ത് പറ്റി വലിയ വലിയ പണ്ഡിതന്മാർ പോലും എന്റെ ചോദ്യം ഗ്രഹിക്കുവാൻ തന്നെ ശക്തരാകാറില്ല ഈ യുവാവായ നിമായിയുടെ മുമ്പിൽ എനിക്കൊന്നും പറയുവാൻ കഴിഞ്ഞില്ലല്ലോ ദേവിയുടെ നേരെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം വിചാരിച്ചു ഞാൻ എത്ര പരിശ്രമിച്ചിട്ടാണ് സരസ്വതീ മന്ത്രം സിദ്ധിവരുത്തി ദേവിയെ പ്രത്യക്ഷയാക്കിയത് സദാ എന്റെ ജിഹ്വാഗ്രഹത്തിൽ വർദ്ധിച്ചു കൊള്ളാമെന്ന് വരവും ദേവി തന്നിരിക്കുന്നു ഇപ്പോൾ അതെല്ലാം വ്യർത്ഥമായി പോയല്ലോ ദേവി അപ്പോൾ ദേവി ഇപ്പോൾ എവിടെ പോയി ഈ ചിന്തയിൽ കെട്ട് അദ്ദേഹം ഒന്ന് മയങ്ങി സ്വപ്നത്തിൽ ദേവി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു വൽസ നിന്റെ ഈ പരാജയം നിന്റെ തന്നെ ക്ഷേമത്തിനാകുന്നു ദിഗ്വിജയം കൊണ്ട് അങ്ങക്ക് വലിയ അഹങ്കാരം വന്നുകൂടി അത് ആത്മതത്വത്തെ മറിച്ച് മറച്ചു കളയി ഇപ്പോൾ ആ അഹങ്കാരം നശിച്ചതും എന്റെ കരുണയായി അറിയൂ പിന്നെ നിമായിയെ സാധാരണ മനുഷ്യനായി ഗണിക്കരുത് നിമായി പ്രേമ തത്വത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കുവാനായി അവതരിച്ച സാക്ഷാൽ ശ്രീ നാരായണനാണ് അദ്ദേഹത്തെ സർവാത്മനാ ശരണം പ്രാപിക്കൂ അങ്ങയ്ക്ക് മംഗളം ഭവിക്കും ഇത്രയും ആയപ്പോൾ ദിഗ്വിജയുടെ കണ്ണുകൾ തുറന്നു സൂര്യദേവൻ തന്റെ സുവർണ കിരീ കിരണങ്ങൾ കൊണ്ട് കിഴക്കു ദിക്കിനെ ശോഭയമാനമാക്കിയിരുന്നു അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് നഗ്നപാതനും നഗ്നശിരസ്കനുമായ നിമായിയുടെ ഗൃഹത്തിലേക്ക് ഏകാഗിയായി പോയി എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു വലിയ കൂടി ആനപ്പുറത്തും മറ്റും സഞ്ചരിച്ചിരുന്ന അദ്ദേഹം ഒറ്റയ്ക്ക് നഗ്നപാതനായി പോകുന്നത് കണ്ട് സർവരും കൗതുകത്തോടുകൂടി നോക്കി നിന്നു അദ്ദേഹം കുട്ടികളോട് ചോദിച്ചറിഞ്ഞു നിമായിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു ഈ സമയം നിമായി ഗംഗാസ്നാനം കഴിഞ്ഞു വന്ന് തുളസിക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു ദിഗ്വിജയി തന്റെ ഗൃഹത്തിലേക്ക് ഒറ്റയ്ക്ക് വരുന്നതായി കണ്ട് ഓടിച്ചെന്ന് സ്വാഗതം ചെയ്തു ദിഗ്വിജയി വന്ന ഉടൻ തന്നെ ഗൗരാംഗന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു മഹാപ്രഭു വേഗം അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഗാഠഗാടാ ആലിംഗനം ചെയ്തു പറഞ്ഞു മഹാരാജ് അവിടുന്ന് എന്താണ് ചെയ്യുന്നത് ജഗത്പൂജ്യനായ അവിടുന്ന് പുത്രതുല്യനായ എന്റെ അടുക്കൽ ഇപ്രകാരം ചെയ്യുന്നത് യുക്തമല്ല എന്നെ ആശീർവദിക്കൂ ഗദ്ഗതകണ്ഠനായി ദിഗ്വിജയ പറഞ്ഞു അഹങ്കാരാഗ്നിയിൽ മുമ്പ് തന്നെ ദഗ്ധപ്രായനായ എന്നെ ഇനിയും ദിഹിപ്പിക്കരുത് കൃപ ചെയ്ത് ഉദ്ധരിച്ചാലും മഹാപ്രഭു അദ്ദേഹത്തെ കൈപിടിച്ച് അകത്തു കൊണ്ടുപോയി പറഞ്ഞു അവിടുന്ന് ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ ഗൃഹം അതിപ്പവിത്രമായി തീർന്നിരിക്കുന്നു എൻറെ ജീവിതം സഫലമായി ദിഗ്വിജയി കീഴ്പോട്ട് തന്നെ നോക്കി നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു ഒന്നും മറുപടി പറഞ്ഞില്ല അതുകൊണ്ട് മഹാപ്രഭു പിന്നെയും പറഞ്ഞു ഇന്നലെ എൻ്റെ മുഖത്ത് നിന്ന് വന്ന ശബ്ദങ്ങൾ ബാലസഹജമായ ചാബല്യം എന്ന് കരുതി ശമിച്ചാലും ദിഗ്വിജയി അതിധീരനായി പറഞ്ഞു ഹേ പ്രഭു അവിടുന്ന് ഇനിയെ ഇവനെ അധികം മോഹിപ്പിച്ച് വഞ്ചിക്കരുതേ ദേവി ഇന്നലെ രാത്രി എല്ലാ സംഗതികളും എന്നോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഉദ്ധാരണത്തിനുള്ള മാർഗം അരുളിച്ചാലും മഹാപ്രഭു പറഞ്ഞു അവിടുന്ന് എന്ത് പറയുന്നു സർവശാസ്ത്രങ്ങളുടെയും മർമ്മം അറിയുന്നവനാണല്ലോ അവിടുന്ന് എന്നാലും എന്നെ ബഹുമാനയുക്തമാക്കണമെന്ന് കരുതി ചോദിക്കുകയാണ് അത് അവിടുത്തെ ഔദാര്യം കൽപ്പനയനുസരിച്ച് യഥാമതി പറയാം സർവേശ്വരൻ്റെ ശ്രീപാദ പത്മങ്ങളിൽ പ്രേമത്തെ വർധിപ്പിക്കുന്നത് ഏതോ അതാണ് പരമധർമ്മം അതാണ് പരമകർത്തവ്യം വാസുദേവ വേദ വാസുദേവ പരാമകസുദേവ പരാ യോഗ പരാക്രിയാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപകുദേവ പരോധർമോ വാസുദേവ പരാഗതി മറ്റു ഭോഗ സാമഗ്രികളും പാണ്ഡിത്യവുമെല്ലാം കൊള്ളാം അല്ലാതെ ആ പ്രേമലാഭത്തിന് അവ കൊണ്ട് ഒരു കാര്യവുമില്ല വൈദുഷ്യം വിദുഷാം നതുമുക്തയേ ഇടമുറിയാതെയുള്ള ശബ്ദപ്രവാഹവും ശാസ്ത്രവ്യാഖ്യാനത്തിലുള്ള പാഠവും വിദുത്വവും എല്ലാം ഭക്തിക്ക് കൊള്ളാം മുക്തിക്ക് കൊള്ളുകയില്ല നിസാര ഭോഹങ്ങൾ കൊണ്ടോ അനിത്യമായ സ്വർഗം കൊണ്ടോ എന്ത് കാര്യം സർവേശ്വരന്റെ ശ്രീപാദപത്മങ്ങളെ സർവാത്മനാശരണം പ്രാപിക്കുകയാണ് നിത്യ ആനന്ദത്തിൻ്റെ ഏകമാത്ര സാധനം അതിനു വേണ്ടിയാണ് മനുഷ്യൻ യത്നിക്കേണ്ടത് ദിഗ്വിജയെ തൊഴുതുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അരുളി ചെയ്താലും ഈ മണിക്കുകളുടെ വ്യാപാരത്തിൽ ഇപ്പോൾ ഈ ഉള്ളവൻ വിരക്തനായി തീർന്നിരിക്കുന്നു മഹാപ്രഭു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിടുന്ന് മഹാഭാഗ്യവാനാണ് ഉത്രീക്ഷണയും വിത്തൈഷണയും വളരെ വിഷമിച്ച് ഒരു പക്ഷേ മനുഷ്യൻ കടന്നേക്കാം എന്നാൽ ലോകൈക്ഷണ കടക്കുവാൻ മഹാത്മാക്കൾക്ക് പോലും കഴിയുന്നില്ല അവിടേക്ക് അതിലും വൈരാഗ്യം സിദ്ധിച്ചു വന്നത് ഭഗവാന്റെ കൃപയാണ് കർത്തവ്യത്തിന്റെ മൂലമന്ത്രമായ ഈ ശ്ലോകത്തെ ഞാൻ കരുതുന്നു ധർമ്മം പജസ്വം ധർമ്മം പജസ്വ സതതം തജ ലോകധർമാൻ സേവസ്വ സാധു പുരുഷാഞ്ജയി കാമ തൃഷ്ണ അന്യസ ദോഷ ചിന്ത സേവാ കഥാരസമഹോ നിതരാം അന്യസ ദോഷഗുണചിന്തനമാശുത്യ സേവാരമഹോ നിതരാം ധർമ്മം നിരന്തരമാചരിക്കു ലോകധർമ്മങ്ങളെ സദാ ഉപേക്ഷിക്കൂ സജ്ജന സംഘം ചെയ്യൂ അവരെ ശുശ്രൂഷിക്കൂ ഭോഗ ബഹിഷ്കരിക്കൂ മറ്റുള്ളവരുടെ ദോഷങ്ങളെയും ഗുണങ്ങളെയും തീരെ ചിന്തിക്കാതെ അന്തിരുവടിയുടെ സേവാ ആനന്ദാമൃതരസം പാനം ചെയ്യൂ മഹാപ്രഭുവിന്റെ ആജ്ഞയെ ശിരസാവിച്ച് ദിവജയി തന്റെ കൂടാരത്തിലേക്ക് തന്നെ മടങ്ങി പരമവിരക്തനായിത്തീർന്ന പുണ്യാത്മാവ് കൈവശമുള്ള സർവവും ജനങ്ങൾക്കായി വിതരണം ചെയ്തു തൻ്റെ കൂട്ടുകാരോടെല്ലാം വിടവാങ്ങി ഭഗവത് ചിന്താപരനായി ഉടനെ എവിടേക്കോ പോയിക്കളഞ്ഞു പിന്നെ അദ്ദേഹത്തെ പറ്റി ആരും ഒന്നും കേട്ടിട്ടില്ല ദിഗ്വിജയി നിമായുടെ ശിക്ഷത്വം സ്വീകരിച്ച വാർത്ത കേട്ട് സർവരും ആശ്ചര്യപ്പെട്ടു നിമായുടെ കീർത്തി സർവത്ര പരന്നു അദ്ദേഹത്തിന്റെ പാഠശാലയിലേക്ക് വിദ്യാർത്ഥികൾ അഹമഹമഹിയ വരുവാൻ തുടങ്ങി ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത അദ്വൈതാധരാ ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മഹാപ്രഭുവും ദിഗ്വിജയുമായുള്ള സംവാദവും തുടർന്ന് ദിഗ്വിജയുടെ അഹങ്കാരവും അതിനെ തുടർന്ന് സരസ്വതീ ദർശനവും ദിഗ്വിജയുടെ ശരണാഗതിയും എല്ലാം നമ്മളിന്ന് കണ്ടു അതിലുപരി ആ മഹത്വത്വം ശരി മഹാപ്രഭു ഉപദേശിച്ച മഹാത്വവും ഭാഗ്യവശാൽ നമുക്ക് ശ്രവിക്കുവാനിടയായി വീണ്ടും തുടർന്ന് ഉള്ള ഭാഗങ്ങളുമായി നമുക്ക് നാളെ കാണാം ലോകാ സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി